ഫുഡ് കഴിക്കണ്ടേ? ഇണക്ക് വേണോ? മുഴുവനും കഴിക്കണം, എന്നല്ലേ ടോളാൻ സ്ട്രോങ് ആകുള്ളൂ. നല്ല കുട്ടിയല്ലേ, കഴിക്ക്. ചുട്ടു മഴ വരുന്നുണ്ട്, വേഗം കൂട്ടിലേക്ക് തിരിച്ചോ. മഴയത്ത് പഞ്ഞുപിടിച്ചാൽ അച്ഛന്റെ കടയിൽ നിന്ന് ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് കുത്തിവെക്കും, അപ്പം വേദന എടുക്കൂലേ. രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് പോയെ പോയെ. നീ ഒന്നും കേട്ടോ അച്ഛ, അച്ഛ നമുക്ക് മഴവിലി കാണാൻ പോയാലോ? കളിച്ചു നടന്നോ, ഒന്നും പഠിക്കണ്ട. അയ്യോ പ്രാവിന്റെ ഇംഗ്ലീഷ് നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നടാ, എത്ര പ്രാവശ്യം പറടാ. നിനക്ക് എന്താ പ്രാന്തായം, ഒരു ഇംഗ്ലീഷ് പേരിലാണ് എല്ലാം ഇരിക്കണേ. ഓ സഹായ എത്തി. അയ്യോ എന്റെ പെത്തെ, സാറ് വലിയ ഇംഗ്ലീഷ് പ്രൊഫസർ അല്ലേ, എന്നാ പറ പ്രാവിന്റെ ഇംഗ്ലീഷ് പേരെന്താ? എടി പെണ്ണേ, ഒരു പക്ഷിയുടെ പേരാണ് പ്രാവ്. നിന്റെ പേരെന്താ? പ്രിയ. പ്രിയയുടെ ഇംഗ്ലീഷ് പേരെന്താ? പ്രിയ. ഇത്തവണ പ്രാവിന്റെ പടം മനസ്സിലാവാത്തോണ്ട് കിട്ടിയില്ല. കഴിഞ്ഞ തവണ ലോട്ടിട്ടപ്പോ അതിലും ഇല്ല. ഇനി ആകെപ്പാടെ രണ്ടെണ്ണം കൂടിയേ ഉള്ളൂ. അവനെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ ഞാൻ മാത്രം കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അരവിന്ദേട്ടന് ഇതിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? എടി അവനെ നല്ല സ്കൂളിൽ ചേർക്കാനുള്ള എന്റെ ആഗ്രഹമല്ലേ, പിന്നെ പണ്ട് മുതലേ ആഗ്രഹങ്ങൾ മറച്ചു വെക്കാന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ് അല്ലേ. സോറി. അമ്മേ അമ്മേ, എനിക്ക് പ്രാവിൻ ഇംഗ്ലീഷ് അറിയാം. പി ജി എൻ, പി ഐ ജി ഇ ഒ എൻ, ശരിയല്ലേ അമ്മേ? കരയുണ്ടോ? മോൻ എന്താ ഇത് അന്ന് പറയാത്ത? മനു മറന്നുപോയി അമ്മ, ഇനി മറക്കില്ല. ഒരു പാവം പ്രാവിന്റെ പേരാ, ചുമ്മാ അല്ല വിറ്റ നിലത്തേക്കാത്ത. കൃഷ്ണ, ചുമക്കുള്ള മരുന്നുണ്ടോ? ഇല്ല, ചുമ കുറയാനുള്ള മരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, വിശ്വാസായി ഇപ്പൊ തരാം. അതെ, ഈ മരുന്ന് വെള്ളത്തിലിട്ട് രണ്ടു തവണ ആവി പിടിക്കും. ഇത് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം. എത്രയായി? 51 51 ശരി. ഗുഡ് മോർണിംഗ് മുലാളി. അത്ര ഗുഡ് മോർണിംഗ് ഇല്ല. ഇന്നലെ നീ എന്താ പറയാണ്ട് ലീവ് എടുത്ത്? ഞാൻ മെസ്സേജ് അയച്ചിണ്ടേനു. ഫോണിൽ കൂടെയാണോ ലീവ് ഉണ്ടാക്കണം? അല്ല, നിങ്ങളെ മുഖത്ത് വെക്കി എനിക്ക് പറയാനുള്ള ധൈര്യമില്ലാത്തോണ്ട്. അയ്യോ, സത്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ലീവാക്കി. എന്ത് സാഹചര്യം? അല്ല, ഉമ്മേന്റെ പെരുന്നാളേനു. അപ്പൊ വാപ്പ ലീവാക്കി, ഞാൻ ലീവാക്കില്ല, ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടില്ല. മനസ്സിലാവാഞ്ഞോണ്ട് കുഴപ്പമില്ല. ഞാൻ ചോറൊക്കെ ഉണ്ടോന്നുണ്ട്. ഓ കുറച്ചു നേരം കടയിൽ നോക്കാൻ പറ്റും. അതിനെന്താ, എനിക്ക് ടൗണിൽ പോയി സ്റ്റോക്ക് എടുക്കാനുള്ള. ഇടിച്ചോളി. ഇന്നിപ്പോ എന്റെ തലയിലായി. രണ്ടു ദിവസമായിട്ട് നല്ല കോളാണല്ലോ അല്ലേ. കാലം തെറ്റിയ മഴ, ഒടുക്കത്തെ ചൂട്, കാറ്റ്, എന്തുകൊണ്ട് സൂക്കെട്ട് പടരാൻ പറ്റിയ സാഹചര്യം. വരുന്ന വഴിക്ക് മുലാളി, ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ചവറുകൂമ്പാരം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞു. പകർച്ചവാദി പടരാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിക്കുക. ദുഷ്ടത്തരം പറയണ്ട, സാധനങ്ങൾ ഇന്നലത്തെ ബിരിയാണി ഇങ്ങക്കും കൂടി ഉണ്ട്. എന്റെ പട്ടി തിന്നു. സ്മെൽ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം എന്റെ ലൈലേക്ക് ഒരു ഫോണ്, എന്നിട്ട് പണി. ചേട്ടാ, അതെ എന്റെ വയറ്റുന്ന ഒരു സാധനം ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് നെഞ്ഞത്ത് വന്ന് നിക്ക. കുറച്ചു നേരം ഇരിക്കാൻ പറയും. ഒരു പച്ച ഗുളികയുണ്ട് ഇവിടെ, അത് കുടിച്ചാൽ അപ്പം മാറും. അഭിനങ്ങളായിട്ട് കയറി എടുത്തോളി. നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് പെട്ടെന്ന് എടുത്തുക. എന്നാ ഞാൻ എടുത്തു തരുന്നവരെ കാത്തി. ഗ്യാസിന്റെ ഗുളിക എന്നിട്ട് ഒന്നെ പറ്റി. അല്ല, ഇവിടുന്ന് ഏത് ഭാഗത്ത് അങ്ങ് എടുത്തേ? പേരെന്താണ്? ഷുക്കൂറ്. ആ അപ്പം പച്ച മതി, പെട്ടെന്ന് മാറിക്കിട്ടും. ആ കണ്ടില്ലേ, കണ്ടപ്പം തന്നെ മാറണ്ടില്ലേ. അതാ പറഞ്ഞ ഭയങ്കര സ്പീഡാ എടുത്ത് വിളി. വേണ്ടേരി, എവിടെ പൈസ കൊടുക്കുന്നത്? ഇതാവിടെ 12 രൂപ. മാമാ മാമനല്ല അരവിന്ദ്. അച്ഛാ നടക്കാൻ ഞാൻ നന്നായി. ആ മോള് അതിൻ്റെ ഇടയ്ക്ക് എടുത്ത് എൻ്റെ കുളിക വാങ്ങാൻ വന്ന്. ആ ഓഫീസിലെത്തിയോ? ഞാനെത്തി. ഞാൻ ഇവിടെ പഴയ മാറ്റത്തിനെ നോക്കളത്രം പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ടോണിക്ക് രണ്ട് കമ്പനിയുടെ ഉണ്ട്, രണ്ടിൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം, എന്നിട്ട് ഏതാന്ന് തീരുമാനിച്ചിട്ട് പറ. പൈസ ഒന്നും വേണ്ട, എനിക്കിവിടെ മരുന്നൊക്കെ ഫ്രീ ആണ്. ഞാൻ ഈ ഷോപ്പ് തന്നെ മറച്ചു വിട്ടാലും മുലാളിയൊന്നും പറയില്ല. അത്രയ്ക്ക്
ഓക്കെ ഓക്കെ. ഓയിൽമെന്റ് രണ്ടു നേരം കുടുക്കി. അല്ലല്ല, പെരട്ടി വെക്കാൻ. എന്നാ ശരിയാ. അല്ല, നിങ്ങളെ ഭാര്യക്കാരെ പ്രിയാന്ന് പേരിട്ട്. അതെ, ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോവാ. കഴിയുന്നിടത്തോളം ഇതൊന്ന് കൊളാക്കി തരാം. പൈസ ചീനങ്ങൾ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ ബ്ലാസം സ്കൂളിലെ റിസൾട്ട് വരുന്ന പറഞ്ഞ് ചെന്ന് നോക്കിയോ? അത് ശരിയായില്ല സാറേ. എന്ത് പറ്റി? ഇത്തവണ അവനെ ഒരു കിളി ചതിച്ചു. വിജിയോൺ കാക്കല്ലേ? കാക്കല്ലടാ, മുല്ലാക്ക. ഈ സ്കൂൾ അഡ്മിഷൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകിൽ എല്ലായിടത്തെയും പോലെ പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ വേണം. അല്ല, മന്ത്രിയോ എം എൽ എയോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും. മന്ത്രി ഇല്ലൊരു മുക്രി ഉണ്ടാവുക മതിയാവോ? അങ്ങനെ ആരെയും പരിചയം? അച്ഛന്മാരെ പരിചയം ഉണ്ടോ? അച്ഛന്മാരോ? അതല്ല, പള്ളിയിലെ അച്ഛന്മാര്, വല്ല ബിഷപ്പോ വികാരിയോ റെക്ടറോ അങ്ങനെ ആരെങ്കിലും. ആകെ പരിചയം ഉണ്ടായിരുന്ന അച്ഛനോട് ആസ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വന്നിരുന്ന. ഒരു മാസമായിട്ട് ഇപ്പൊ വരണൂല്ല. ആ മരുന്ന് പലിച്ച്. അതെയോ? നാളെ പള്ളിയിൽ കൂട്ടമണി കേട്ടിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഒരു കാര്യം. ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം. ശരി. അപ്പോ ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്യ. എനിക്ക് വയറ്റുപോക്കിന്റെ ഗുളികയാണോ? രണ്ടിനും ഒന്നും ഞാൻ കൊടുക്കല്. ഒന്ന് പോടാ. അതുകൊണ്ട് കളഞ്ഞല്ലോ. ഒരു മൂടില്ല പോലെ. എടാ പ്രിയ, അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ തന്നെ എന്താണ് തെറ്റ്? ഇപ്പോഴിത്തിരി ബുദ്ധിമുട്ടിയാലും മനു നാളെ എവിടെയെങ്കിലും എത്തുമല്ലോ. ഇന്നത്തെ കാലത്ത് പഠിപ്പ് തന്നെയാണ് പ്രധാനം. ഏതായാലും നീ കാശ് മുടക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെയാണെങ്കിൽ പറ്റിയൊരു പാർട്ടിയുണ്ട്, സെക്രട്ടേറിയറ്റിലെ സിബി. നമുക്ക് അവനെ ഒന്ന് മുട്ടി നോക്കിയാൽ പിന്നില്ലേ. അവന്മാരല്ലേ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം നടത്തുന്നത്. എന്നാലും ഈ സ്കൂളിലെ പ്യൂണിനെ മറ്റൊക്കെ കാണാന്ന് പറഞ്ഞ ഞാൻ പോവില്ല. മതിലിന്റെ വലിപ്പം കണ്ടിട്ട് ഒടുക്കത്തെ ഡൊണേഷൻ ആയിരിക്കും. എന്താ അവിടെ? അഡ്മിഷന്റെ. അഡ്മിഷനോ? അതിന് കള്ളന്മാരെ പോലെ പതുങ്ങി വരുന്ന എന്തിനാ? സോറി. വലതുവശത്ത ഓഫീസ്. അറ്റൻഡർമാരൊക്കെ എവിടെ ഇരിക്കും? അറ്റൻഡർമാരോ? അതെന്തിനാ? അല്ല, ഈ വഴിക്ക് പോയപ്പോ വെറുതെ സുഖാണോ? ആ ഓഫീസിൽ എന്ന് ചോദിച്ചാൽ മതി, അവിടെ നിന്നറിയാം. അവിടെ ശരി. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. എന്താ, ഞാനിവിടെ സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. കാണാനോ? ഇതെന്താ മ്യൂസിയം ആണെന്ന് വിചാരിച്ചോ? നല്ലതാണോന്ന് അറിയാൻ. എന്ത് നല്ലതാണെന്ന്? സ്കൂളേ. അല്ല, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് കടത്തി കിട്ടത്? ഹൂ ആർ യു? അശ്വിൻ. അശ്വിൻ? ഫാദർ. ഫാദർ? അരവിന്ദ്. ഫാദർ അരവിന്ദ്? പ്രിയ മെഡിക്കൽസ്. മെഡിക്കൽസ്? ആ, ഇതെന്താണോ, ഇത് ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിച്ചോ? നല്ലതാണെന്ന് പറയാം. സാർ ഇവിടുത്തെ അറ്റൻഡർ ആണല്ലേ? അല്ല, ആണെങ്കിൽ എന്താ? നന്നായി, ഞാൻ നോക്കിയിരിക്കുന്നു. ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയാതെ. എന്ത് ചോദിക്കാൻ? സാറിനെ കാണാനേ വന്ന. എന്തിനു? ഒരു കാര്യം. എന്ത് കാര്യം? അല്ലെങ്കിനെ എല്ലാവരെയും മുമ്പിൽ വെച്ച്. അത് എന്താണോ? നമുക്ക് ആ ടോയ്ലറ്റിൽ നിന്ന് പോയാ. അതല്ല, ചെറിയൊരു സാധനം. എന്ത് സാധനം? ഡൊണേഷൻ. ഓ, ഡൊണേഷൻ വാങ്ങിയിട്ട് മോന്റെ അഡ്മിഷൻ ഒന്ന് ശരിയായി തരണം. വാട്ട് നോൺസെൻസ് ആർ യു സെയിങ്? അല്ല, ഇവിടെ പ്രശ്നമാണെങ്കിൽ സാർ വീട്ടിലെ അഡ്രസ് തരാണെങ്കിൽ ഞാൻ വീട്ടിലെത്തിച്ചേരാം. സെക്യൂരിറ്റി പുള്ളിയുടെ കൊടുത്താൽ മതിയോ? ദേ, താൻ ഇവിടുന്ന് പോന്നോ, അതോ ഞാൻ പോലീസിനെ വിളിക്കണം? വേണ്ട, ഡൊണേഷൻ വേണമെങ്കിൽ കൈക്കൂലി ഇട്ടാരം. സെക്യൂരിറ്റി കമ്മിയാ, ഇയാളെ അടുത്ത് വിളിക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് നടക്കും പ്ലീസ്.